hello in this section we are discussing about the plate tectonics the term plate tectonics is first used by tuzo wilson of university of tornado in the year 1965 but the theory of plate tectonics is first published by w.j morgan of princeton university in 1967 Plate tectonics is a theory of global dynamics in which the lithosphere is believed to be broken into a series of separate plates that move in response to convection in the upper mantle. The margins of the plates are sites of considerable geological activities such as seafloor spreading, volcanic eruption, crystal deformation, mountain building, and continental drift. Tectonics is derived from the Greek word meaning, course, meaning building or construction. It refers to the deformation of the earth crust as a result of internal forces which can form various structures in lithosphere. Tectonic processes include the upwelling of magma, plate movement, subduction of crust, folding, fault, warp, fractures, earthquake and ആൻഡ് വോൾക്കാനിക് ആക്ടിവിറ്റി പ്ലേറ്റോണിക്സ് എന്ന പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ടുസോ വിൽസൺ ആണ് പക്ഷേ പ്ലേറ്റക്ടോണിക്സ് എന്ന് പറയുന്ന തിയറി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ഡബ്ല്യു ജെ മോർഗനാണ് പ്ലേറ്റക്ടോണിക്സ് തിയറി മീൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എടുത്തിലുള്ള lithosphere. Lithosphere ഒരുപാട് പീസസ് ആയിട്ട് ബ്രോക്കൺ ചെയ്ത് കാണപ്പെടുന്നു എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ബ്രോക്കൺ പീസസിനെ വിളിക്കുന്നത് പ്ലേറ്റ്സ് എന്നാണ് ഈ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് തരുന്ന ഫീച്ചേഴ്സും പ്ലേറ്റ് എലക്ട്രോണിക്സ് തിയറിയുടെ കാതൽ എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ അപ്പർ മാൻറ്റിലുള്ള കൺവെക്ഷൻ കറൻ്റാണ് കൺവെക്ഷൻ കറൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ് മൂവ്മെന്റ് ചെയ്യുന്നത് ഇനി ഈ ഒരു ടെക്ടോണിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡായ ടെക്ടോണിക്കോസ് എന്ന വേർഡിൽ നിന്നാണ് അതിനർത്ഥം ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ എന്നാണ് ഇപ്പൊ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലിത്തോസ്വിയറിക് പ്ലേറ്റ്സിന്റെ മൂവ്മെൻറ് കൊണ്ട് എർത്തിന്റെ സ്ട്രക്ചേഴ്സ് പുതുതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് പ്ലേറ്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ പ്ലേറ്റ് മാർജിൻസ് എന്ന് പറയുന്നത് ഒരുപാട് ജിയോളജിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു സെൻറ്റർ ആണ് വോൾകാനിക് റപ്ഷൻ സീ ഫ്ലോ സ്പ്രെഡിംഗ് കറസ്ട്രൽ ഡിഫോമേഷൻ മൗണ്ടൻ ബേർണിംഗ് കോണ്ടിനെൻറ്റൽ ഡ്രിഫ്റ്റ് ഒക്കെ നടക്കുന്നത് ഈ ഒരു പ്ലേറ്റ് മാർജിൻസിലാണ് ഈ ടെക്നോണിക് പ്രോസസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോൾഡിംഗ് ഫോൾട്ടിംഗ് വാപ്പിംഗ് ഫ്രാക്ചേഴ്സ് എർത്ത് വേക്ക് ഓർഗാനിക് ആക്ടിവിറ്റി തുടങ്ങിയവയാണ് It was from the continental drift theory, convection current theory, and the theory of sea flow spreading, the theory of plate tectonics was formulated. In 1967, McKenzie and Parker suggested the theory of plate tectonics, and later Morgan outlined the theory in 1968. Three theory that is, plate tectonics theory, developed by the continental drift theory, convection current theory, sea flow spreading theory. The theory developed and suggested that 1967 by McKenzie Parker and developed 1968 by Morgan. And according to this plate tectonics theory, the Earth's lithosphere is broken into plates which are floating on a ductile layer called asthenosphere. And these plates move horizontally over the asthenosphere as rigid units. ോണിക്സ് തിയറി പറയുന്നത് എർത്തിൻ്റെ ലിത്തോസ്വിയ ലിത്തോസ്പിയർ എന്ന് പറയുന്നത് എർത്തിൻ്റെ ക്രസ്റ്റും അപ്പർ അപ്പമാൻറ്റിൻ്റെ പോർഷനും കൂടെ ചേർന്നതാണ് ലിത്തോസ്ഫിയ ലിത്തോസ്പിയർ പല പല പാർട്സായിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബ്രോക്കൺ പാർട്സിനെ റിജിഡ് മാസിനെ വിളിക്കുന്ന പേര് പ്ലേറ്റ്സ് എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലിത്തോസ്വിയറിന്റെ റിജിഡ് മാസസ് ഓഫ് പ്ലേറ്റ്സ് അസ്തോനോസ്പിയറിൽ കൂടെ തെന്നി നീങ്ങുന്നു എന്നതാണ്

ഓഷ്യാനിക് പ്ലേറ്റ്സും കോണ്ടിനെന്റൽ പ്ലേറ്റ്സും ഉണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സിന്റെ കോമ്പോസിഷൻ സിലിക്കൻ ആൻഡ് മഗ്നീഷ്യം ആണ് സിമ കോമ്പോസിഷനാണ് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ കോമ്പോസിഷൻ എന്നൊന്ന് സിയാലിക് കോമ്പോസിഷനാണ് സിലിക്കിയും ആണ് കോണ്ടിനെന്റൽ പ്ലേറ്റ് ഓഷ്യാനിക് ക്രസ്റ്റ് ഓഷാനിക്രസ്റ്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റിനെ അപേക്ഷിച്ച് കബാറ്റിലി തിക്നെസ് അതിന് കൂടുതലാണ് ഇരുന്നൂറ് കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ തിക്നസ് അത് സമയം ഓഷ്യാനിക് പ്ലേറ്റ് അഞ്ച് മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് അതിന്റെ തിക്നസ് എന്ന് പറയുന്നത് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ദാറ്റ് ദ ടെക്നോണിക് പ്ലേറ്റ്സ് വേരി ഫ്രം മൈനർ പ്ലേറ്റ്സ് ടു മേജർ പ്ലേറ്റ്സ് ദ പ്ലേറ്റ്സ് ടു ഓഷ്യാനിക് പ്ലേറ്റ്സ് സംസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പ്ലേറ്റ്സ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ടെക്നോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് മേജർ പ്ലേറ്റ്സും ഉണ്ട് മൈനർ പ്ലേറ്റ്സും ഉണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റ്സും ഉണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സും ഉണ്ട് രണ്ടിന്റെ കോമ്പോസിഷനിൽ കാണപ്പെടുന്ന പ്ലേറ്റ്സും ഉണ്ട്

Faulting, faulting during moments in the base earthquake, volcanic activity like a basin or another plate momentana. Plates. A tectonic plate is a massive regular-shaped slab of solid rock generally composed of both continental and oceanic lithosphere. Plate is a broad segment of the lithosphere that floats on the underlying asthenosphere and moves independently. The plate size can vary greatly. It can range from few hundred to thousands of kilometers. Among the plates, the Antarctic and the Pacific plate are the largest. Plate thickness also vary greatly, ranges from less than fifteen km for young oceanic lithosphere to more than two hundred km for ancient continental lithosphere. Plates Boomedic tectonic plates in the lithospheric plates crust. അപ്പർ പോർഷൻ ഓഫ് മാൻഡലും കൂടെ ചേരുന്ന ഭാഗത്തിനാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഷെയ്പ്പ് മാസ് ഓഫ് റോക്ക് ആണ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് പ്ലേറ്റ്സ് ആണുള്ളത് കോണ്ടിനെൻറ്റൽ പ്ലേറ്റ്സും ഓഷാനിക് ആണുള്ളത് ഇത്തരത്തിലുള്ള പ്ലേറ്റ്സ് അസ്തനോസ്ഫിയറിലെ കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു പ്ലേറ്റ്സിൻ്റെ ലെങ്തിലും അതുപോലെ തിക്നെസ്സിലും വ്യത്യാസമുണ്ട് ലെങ്ത്തും വളരെ കുറച്ച് കിലോമീറ്റർ മുതൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലെങ്ത് ഉള്ള പ്ലേറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ തിക്നെസ്സിന്റെ കാര്യത്തിലും വളരെ കുറച്ച് ഫിഫ്റ്റീൻ കിലോമീറ്റർ വരെ തിക്നസ് മാത്രമുള്ള യങ്ങർ ഓഷാനിക് പ്ലേറ്റ്സ് മുതൽ ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ തിക്നെസ് ഉള്ള ഓൾഡർ ഏൻഷ്യൻ continental plates so where i extend you know and there is a composition difference in terms of continental as well as oceanic crust the continental crust is mainly composed of granitic rocks while the oceanic crust is composed of basaltic rocks and this granitic rock is relatively lightweight and the basaltic rocks is very denser and heavier and the variations in plate thickness are nature's way of partly compensating for the imbalance in the weight and density of two types of crust because continental crusts are much lighter, the crust under the continents is much thicker, where the crust under the ocean is generally only 5 km thick. Like icebergs, only the tips of which are visible above the water, the continents have deep roots to support the elevations. കോണ്ടിനൽ ക്രസ്റ്റിൽ പ്രധാനമായിട്ടും ലൈറ്റോർ മിനറൽസ് ആയ ഗ്രാനാറ്റിക് റോക്സിൻ്റെ കോമ്പോസിഷനാണ് അതായത് കോട്സും ഫെൽസ്ബാറുമാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ് കോമ്പോസിഷനിൽ കൂടുതലായിട്ടുള്ളത് ഓഷ്യനി ക്രസ്റ്റിൻ്റെ കോമ്പോസിഷനിലാണെങ്കിൽ ഹെവിയറും ഡെൻസറുമായിട്ടുള്ള ബെസാൾട്ടിക് ആണ് ഇതൊരു ബാലൻസിങ് ഐസോസ്റ്റസി എന്ന് പറയും അതായത് കമ്പാരിറ്റീവ്ലി ലൈറ്റർ മെറ്റീരിയൽ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഡെൻസർ മെറ്റീരിയൽ മറ്റൊരു ഭാഗത്ത് കാണും എടുത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി പ്രകൃതി തന്നെ ഒരു ബാലൻസിങ് സിസ്റ്റമാണ് ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റുകൾ ഓഷാനെ ക്രസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോണ്ടിനെന്റൽ ക്രസ്തിന്റെ കാര്യം പറഞ്ഞു അതിന്റെ തിക്നസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കാരണം വളരെയധികം ലൈറ്റർ മെറ്റീരിയൽ ആണ് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ തിക്നെസ് വളരെ കൂടി വരുന്നു അതായത് ഒരു ഐസ്ബർക്ക് ഒരു സമുദ്രത്തിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ വൺ നയൻത് അതിൻ്റെ ഉള്ളത് അതുപോലെയാണ് ഒരു കോണ്ടിനെൻറ്റൽ ക്രസ്റ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുള്ളൂ അതിൻ്റെ വൺ നയൻത് പാർട്ട് എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിലാണ് ആ ഒരു ലെങ്ത് ആണ് അതിനെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്നത് അതേസമയം ഓഷ്യാനിക് ക്രസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ ഡെൻസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തിക്നെസ്സും വളരെ കുറവാണ് ഫൈവ് കിലോമീറ്റർ മാത്രമേ അതിൻ്റെ ഉള്ളൂ അതിൻ്റെ റൂട്ടും ഫൈവ് കിലോമീറ്റർ മാത്രമേ ഡെപ്തിൽ കാണപ്പെടുന്നുള്ളൂ Then moving on to the major and minor plates. This is a classification by Le Pichon in 1968. He has identified seven major plates and twelve minor plates. The major plates are the Antarctica and the surrounding oceanic plate, North American plate, South American plate, Pacific Plate, India, Australia, New Zealand plate, Africa with the Eastern Atlantic floor Plate, Eurasia and the adjacent oceanic plate. These plates are continuously in motion, both respect to each other and Earth's axis of rotation. ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അദ്ദേഹം ഏഴ് മേജോ പ്ലേറ്റ്സും പന്ത്രണ്ട് മൈനർ പ്ലേറ്റ്സും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റ്സ് എല്ലാം തന്നെ കണ്ടിന്യൂസ് മോഷനിലാണ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റിലാണ് ഒന്ന് അവർ പരസ്പരം മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒപ്പം തന്നെ റൊട്ടേഷന് അനുസരിച്ചും എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അനുസരിച്ചും അതിനൊരു മൂവ്മെന്റ് ഉണ്ട് The minor plates include the Caucasus plate between Central America and Pacific plate, Nazca plate between South America and Pacific plate, Arabian plate mostly the Saudi Arabian landmass, Philippine plate between the Asiatic and Pacific plate, Caroline plate between the Philippine and the Indian plate, Fuji plate, Turkish plate, Aegean plate, Caribbean plate, Juandivuka plate, Iranian plate, and Scotia plate. This is a map showing the distribution of major as well as minor plates. As per Lapichon classification, here you can see the major plates as well as minor plates. Then the plate boundaries or margins. The plate boundaries or margins can be classified into three constructive plate margins or divergent plate margins, destructive plate margins or consuming on convergent plate margins, then conservative or passive or transport boundaries or plate margins. First, the constructive plate margins or the divergent plate margins. The divergent plate boundaries are the locations where the plates are moving away from each other. Divergent boundaries occur along spreading centers where the plates are moving apart and new crust is created by a magma pushing up from the mantle. When a divergent boundary occurs beneath the oceanic lithosphere, the rising convection current below lifts the lithosphere, producing a mid-oceanic ridge. Extensional forces stretch the lithosphere and produce a deep fissure. When the fissure opens, the pressure is reduced on the superheated mantle material below, and it responds by melting, and the new magma flows into the fissure. The magma then solidifies, and the process repeats. ഡേജൻ പ്ലേറ്റ് മാർജിൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡൈവേർജൻ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് മാറുന്ന പ്ലേറ്റ്സിനെയാണ് ഡൈവേർജൻ പ്ലേറ്റ് മാർജിൻസ് എന്ന് പറയുന്നത് ഡൈവേർജൻ പ്ലേറ്റ് മാർജിൻസ് പ്രധാനമായിട്ടും അത് ഉണ്ടാക്കുന്നത് പുതിയൊരു ക്രസ്റ്റ് ഫോം ചെയ്യാനാണ് ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ട്രീസ് സഹായിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് മാർജിൻസ് എന്ന് പറയുന്നത് പുതിയ ഒരു ക്രസ്റ്റ് അത് ഉണ്ടാക്കുന്നതുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനെ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് മാർജിൻസ് എന്ന് വിളിക്കുന്നു ഒരു ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറിയിൽ സംഭവിക്കുന്നത് രണ്ട് വർഷത്തായിട്ട് ഇവിടെ ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും ഈ രണ്ട് വർഷത്തായിട്ട് പ്ലേറ്റ് ബൗണ്ടറീസ് മൂവ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഒരു ഡീപ് ഫിഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡീപ് ഫിഷറിൽ കൂടെ ഭൂമിക്കകത്തുള്ള മോൾട്ടൺ മെറ്റീരിയലായ മാഗ്മ കൺവക്ഷൻ കറൻറ്റിൻ്റെ സഹായത്തോടു കൂടെ മുകളിലോട്ട് എത്തുകയും പിന്നീട് അത് തണുത്തുറഞ്ഞ് അവിടെയുള്ള ഫ്രിഞ്ചിങ് എഡ്ജസ്സിൽ ഈ ഒരു എഡ്ജസ്സിൽ അത് തണുത്തുറഞ്ഞ് പുതിയൊരു റിഡ്ജായിട്ട് മാറുകയും ചെയ്യും ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്

Out of oceanic ridges form, constructive plate margins and accretion plate margins and plate boundaries. Adhine, adhine, adhine. Then the divergent moment of plates results in volcanic activity of fissure flow, of basaltic magma, creation of new oceanic crust, formation of submarine mountain ridges and rises, creation of transform faults, occurrence of shallow focus, earthquake, and drifting of oceanic plates. ഒരു ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഓൾക്കാനിക് ഇറപ്ഷൻസ് അവിടെ നടക്കാറുണ്ട് പുതിയൊരു ഓഷൻ ക്രസ്റ്റ് അവിടെ ഫോം ചെയ്യാറുണ്ട് ഓഷൻ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് വഴി മൗണ്ടൻ ബ്രിഡ്ജസും റൈസസും ഫോം ചെയ്യാറുണ്ട് ട്രാൻസ്ഫോം ഫോൾസ് അവിടെ ഉണ്ടാകാറുണ്ട് അവിടെ ഉണ്ടാകാറുണ്ട് ഓഷ്യാനിക് പ്ലേറ്റ് ഡ്രിഫ്റ്റിംഗ് നടക്കാറുണ്ട് ദ മിഡ് അറ്റ്ലാന്റിക് ബ്രിഡ്ജ് ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറി and this ridge is a high area compared to the surrounding seafloor because of the lift from the convection current below here in this figure you can see the north american plate as well as the eurasian plate they are moving in the opposite direction and this is a divergent plate boundary and in between this a new crust that is the mid-atlantic ridge is formed mid-atlantic region of arinanda റിഡ്ജസിലെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഡൈവേർജൻ പ്ലേറ്റ് ബൗണ്ടറീസില് റിഡ്ജസ് ഫോം ചെയ്യുന്നതിലെ ഏറ്റവും ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് മെറ്റാലാൻഡി ക്രിഡ്ജ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് മെറ്റാലാൻഡി റിഡ്ജ് എന്ന് പറയുന്നത് മിഡാലാൻഡി ബ്രിഡ്ജ് സറൗണ്ടിംഗ് സീ ഫ്ലോറിൽ നിന്ന് വളരെയധികം ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കൺവെക്ഷൻ കറണ്ടിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആണ് ഈ റിഡ്ജ് ഫോം ചെയ്തിട്ടുള്ളത് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ് വാലി ആണ് eod divergent plate boundaries form feature example distrophy plate margins or consuming plate margins or convergent boundaries convergent plate boundaries are locations where lithospheric plates are moving towards one another the plate collisions that occur in these areas can produce earthquakes volcanic activity crystal deformation and hence they are called distrophy plate margins

ഇത്തരത്തിൽ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നടക്കാറുണ്ട് ക്വേക്സും വോൾക്കാനിക് ആക്ടിവിറ്റിയും ക്രിസ്റ്റൽ ഡിഫോമേഷൻസ് ഒക്കെ നടക്കാറുള്ളതുകൊണ്ട് അവയെ ഡിസ്ട്രാക്റ്റീവ് പ്ലേറ്റ് മാർജിൻസ് എന്നും വിളിക്കുന്നുണ്ട് ഈ രണ്ട് പ്ലേറ്റ് മാർജിൻസ് അതായത് തോസ്ഫറിക് പ്ലേറ്റ്സ് മീറ്റ് ചെയ്യുന്ന ആ ഒരു കൺവേജൻ പ്ലേറ്റ് ബൗണ്ടറീസിനെ വിളിക്കുന്നത് ഒന്നിക്കോളീഷൻ സോൺ എന്ന് വിളിക്കാറുണ്ട് സോൺ എന്നും വിളിക്കാറുണ്ട് സോൺ എന്നും വിളിക്കാറുണ്ട് then the convergence collision and resultant subduction of heavier plate margins under the lighter plate margins results in occurrence of explosive type of volcanic eruption deep focus earthquakes formation of folded mountains island arcs festoons and oceanic trenches convergence nadakkuna samayath pradhanamaayitum undagunnathu volcanic eruption. എർക്വേക്കിൽ തന്നെ വളരെ അധികം ഡെപ്തിൽ ഉണ്ടാകുന്ന ഫോക്കസിലുണ്ടാവുന്ന ഡീർക്വേക്സും അതുപോലെ ഫോൾഡഡ് മൗണ്ടൻസും ഐലൻഡ് ആക്സ് ആൻഡ് ഫെസ്റ്റോൺസിനും ഓഷൻ ട്രെൻഡും ഫോം ചെയ്യാൻ ഇത്തരത്തിലുള്ള കൺവേർജൻ പ്ലേറ്റ് മാർജിൻസ് സഹായിക്കാറുണ്ട് പ്ലേറ്റ് കൊളീഷൻസ് മൂന്ന് ടൈപ്പാണ് നടക്കുന്നത് ദ പ്ലേറ്റ് കൊളീഷൻസ് ആർ ഓഫ് ത്രീ ആൻഡ് അതേ അത് ഓഷൻ ഓഷൻ കൊളീഷൻ ഓഷൻ കോണ്ടിനെന്റ് കൊളീഷ്യൻ കോണ്ടിനെന്റ് കോണ്ടിനെന്റ് കൊളീഷൻ Ocean ocean collision. When two oceanic plates collide, one oceanic plate which is denser eventually subducted under the other. Where one plate sides under the other is referred to as subduction zone. Ocean-ocean collision and the oceanic plates collide chamber. രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ്സ് ഏതാണോ ഡെൻസർ പ്ലേറ്റ് അത് ലൈറ്റർ പ്ലേറ്റിന് അടിയിലോട്ട് സബ്സൈഡ് ചെയ്ത് പോവുകയാണുള്ളത് ഈ ഫിഗർ ശ്രദ്ധിച്ച് ഈ ഫിഗറിൽ ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ് ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റ് ആണ് ഈ ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ആയിരിക്കണം കുറച്ചുകൂടി ഡെൻസർ അതുകൊണ്ട് തന്നെ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റ് കൊളൈഡ് ചെയ്യുമ്പോൾ ഡെൻസർ ആയ ഓഷ്യാനിക് പ്ലേറ്റ് ലൈറ്റർ ആയ ഓഷ്യാനിക് പ്ലേറ്റിന് താഴോട്ട് സബ്സൈഡ് ചെയ്ത് പോകുന്നു Where one plate slides under the other is referred to as subduction. It will subside the zone. Subduction zone. As the subducting plate descends into the mantle, where it is being gradually heated, a of zone is formed. In subduction zone, എത്തുകയും ഈ മാൻറ്റിൻ്റെ ആ ഭാഗം വളരെയധികം മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യുകയും അത് പിന്നെ അവിടെ ഒരു സോൺ ഉണ്ടാവും ഈ ഒരു ഭാഗത്തൊരു സോൺ ഉണ്ടാവും അതിനെയാണ് ബെനിയോഫ് സോൺ എന്ന് വിളിക്കുന്നത് ആൻഡ് ദിസ് ബെനിയോഫ് സോൺ ഇസ് എ സോൺ ഓഫ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഡി ഫോക്കസ് സർക്വേക് ബെനിയ് സോണിന്റെ പ്രത്യേകത അവിടെ മൂന്ന് തരത്തിലുള്ള ഷാലോ ഇന്റർമീഡിയറ്റ് അസ് വെല്ലി ഫോക്കസ് സർക്വേക്സ് അവിടെ ഉണ്ടാവാറുണ്ട് ആൻഡ് അത് റിസൾട്ടൻ ടെക്നോണിക് എക്സ്പ്രഷൻ ഓപ്പൂഷൻ ഇൻക്ലൂഡ്സ് ഡിഫോമേഷൻ ഇൻ ക്രെ വോൾക്കാനിസം ഫോർമേഷൻ ഓഫ് ഓഷൻ ട്രെൻജസ് ഫെസ്റ്റൂൺ എക്സെട്ര ഇത്തരത്തിലുള്ള സബ്ഡാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന മറ്റു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ക്രസ്റ്റിന് ഒരു ഡിഫോർമേഷൻ ഉണ്ടാവാറുണ്ട് വോൾക്കാനിസം സംഭവിക്കാറുണ്ട് ഓഷൻ ട്രെൻജ് ഒരു സബ്ഡാക്ഷൻ ആയതുകൊണ്ട് അവിടെ ട്രെൻജസ് ഉണ്ടാവാറുണ്ട് ഒപ്പം തന്നെ ഐലൻഡ് ഐലൻഡാക്സും ഫെസ്റ്റൂൺസും ഒക്കെ ഉണ്ടാവാറുണ്ട് Second Ocean Continental Collision When an oceanic and continental plate collide, eventually the oceanic plate is subsided under the continental plate due to the high density of oceanic plate. A venue of sun forms where there are shallow, intermediate, and deep focus earthquakes. Over time, the continental margin, due to compression, forms into a folded mountain belt. Explosive volcanic activities is commonly associated with this type of collision boundary. രണ്ടാമതായിട്ട് ഓഷ്യൻ കോണ്ടിനെൻ്റൽ കൊള്യൂഷൻ ഒരു ഓഷ്യാനിക് പ്ലേറ്റും ഒരു കോണ്ടിനെൻറ്റൽ പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഓഷ്യൻ കോണ്ടിനെൻറ്റൽ കൊള്യൂഷൻ ഓഷ്യാനിക് പ്ലേറ്റ് കോണ്ടിനെൻറ്റൽ പ്ലേറ്റിനെക്കാട്ടും ഡെൻസർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊള്യൂഷൻ നടക്കുമ്പോൾ ഓഷ്യൻ പ്ലേറ്റ് കോണ്ടിനെൻറ്റൽ പ്ലേറ്റിന് താഴെ സബ്സൈഡ് ചെയ്ത് പോകും ഈ ഒരു വേഗത ശ്രദ്ധിക്കാം ഇതൊരു ഓഷ്യാനിക് പ്ലേറ്റാണ് ഇതൊരു കോണ്ടിനെൻറ്റൽ പ്ലേറ്റാണ് ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നു മീറ്റ് ചെയ്യുന്ന ഭാഗം സമയത്ത് ഓഷ്യാനിക് പ്ലേറ്റ് ഡെൻസർ ആയതുകൊണ്ട് തന്നെ കോണ്ടിനെന്റൽ പ്ലേറ്റിന് താഴെ സബ്സൈഡ് ചെയ്തു പോകുന്നു ഇവിടെ ഒരു സബ്ഡക്ഷൻ സോൺ ഫോം ചെയ്യുന്നുണ്ട് ഈ സബ്ഡക്ഷൻ ഫോം എവിടെയാണോ മാൻറ്റലുമായിട്ടോ മീറ്റ് ചെയ്യുന്ന മോൾട്ടോൺ റോക്ക് മെറ്റീരിയൽ ഉണ്ടായിട്ട് അത്തരത്തിലുള്ള സോണിനെ ബെനീസ് സോൺ എന്ന് വിളിക്കുന്നു ബെനീ സോണിൽ ഡീപ് ഷാലോ ആസ് വെൽ വെല്ലസ് ഇൻ്റർമീഡിയറ്റ് ഫോക്കസ് എക്വേക്സ് ഉണ്ടാകുന്നു കുറേ കാലം കഴിയുന്ന സമയത്ത് ഈ കോണ്ടിനെന്റൽ മാർജിൻസിൽ കോണ്ടിനെൻ്റൽ മാർജിൻസിൽ കംപ്രഷൻ കൊണ്ട് അവിടെ ഒരു ഫോൾഡഡ് മൗണ്ടൻ ബെൽസ് ഫോം ചെയ്യാൻ ചെയ്യാറുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ വോൾക്കാനിക് ആക്ടിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും ഈ ചിത്രത്തിൽ തന്നെ കാണാൻ സാധിക്കും ഇവിടെ ഒരു വോൾക്കാനിക് മൗണ്ടൻ റേഞ്ച് ഫോം ചെയ്യുന്നുണ്ട് ദൈവം ഈ ഒരു ഭാഗത്ത് ഫോൾഡഡ് മൗണ്ടൻ സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട് Continent-continent collision. This type of plate boundary involves two continental plates colliding with each other. Neither the plate can be forced under the other because they are both lighter continental crust. So both are forced up. This process forms four mountains. Continent-Continent Collision and the continental plates meet continent, the and continent-continent collision continent-continent collision. രണ്ട് കോണ്ടിനെൻറ്റൽ പ്ലേറ്റ്സും വളരെയധികം ലൈറ്റർ മെറ്റീരിയൽസ് കൊണ്ടാണ് നിർമ്മിച്ചതുകൊണ്ട് ഇവിടെ സബ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല പകരം നടുക്കുള്ള കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് അപ്വേർഡായിട്ട് റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപ്വേഡായിട്ടുള്ള റൈസിങ് കൊണ്ട് ഫോൾഡ് മൗണ്ടൈൻസ് ഉണ്ടാകുന്നു ഫോൾഡിങ്ങിൽ പഠിച്ചതുള്ള രണ്ട് വർഷത്തൊന്നും ശക്തമായിട്ടുള്ള കമ്പറേഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നടുക്കുള്ള കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് അപ്വേർഡായിട്ട് മാറി mountain 사이 the best example is the himalayas the final one and the third one is the conservative plate margin or passive plate margin or transform boundaries a conservative plate boundary which is sometimes called transform plate margin occurs when the plate move alongside each other in the opposite direction or in the same direction at different speed these are also called shear margin കൺസർവേറ്റീവ് പ്ലേറ്റ് മാർജിൻ അല്ലെങ്കിൽ പാസിറ്റീവ് പ്ലേറ്റ് മാർജിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോൺ ബൗണ്ടറി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ രണ്ട് പ്ലേറ്റ്സ് ഒന്ന് ഒരേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഡിഫറെ സ്പീഡിൽ തെന്നി മാറുകയാണ് ചെയ്യുന്നത് ഇതിനെ ഷിയർ മാർജിൻസ് എന്നും വിളിക്കാറുണ്ട് ദേ ആർ കോൾ കൺസർവേറ്റീവ് ബിക്കോസ് ക്രസ്റ്റ് ഇസ് നാറ്റ് ദ ഗ്രേറ്റർ നോട്ട് സ്ട്രോങ് ഇതിനെ കൺസർവേറ്റീവ് എന്ന് വിളിക്കാൻ കാണാം ഇവിടെ പുതുതായിട്ട് ഒരു ക്രസ്റ്റ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്രസ്റ്റിന് നാശമുണ്ടാവുകയോ ചെയ്യുന്നില്ല when the plates slip past each other sudden movement result in earthquake the plate movements earthquake the best example is the san andreas fault in california